നമസ്കാരം സ്വാമിജി. നമസ്കാരം. ശുദ്ധമായ സാക്ഷര യെക്കുറിച്ചാണ് സംസാരിച്ചത്, വൈകാരിക സാക്ഷരതയെക്കുറിച്ച്. അപ്പോൾ അതിനിടയിൽ ഈ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു പരാമർശം നടത്തിയിട്ട് ഒരു ആരോഗ്യ എൻആർഎച്ചിനെ കുറിച്ച് ഒരു പരാമർശം നടത്തിയിരുന്നു. അതിനെക്കുറിച്ച് കുറച്ചും കൂടെ അവ്യക്തത ഉണ്ടായിരുന്നു. പുതിയ ഒരു അറി നോളജ് ആയതുകൊണ്ട് ഒരു കുറച്ചും കൂടെ ഒന്ന് വിശദീകരിക്കാമോ? ഇപ്പം ഗവൺമെൻറ് ചെയ്യാൻ പോകുന്നത് ഓരോ ഒരു നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷനുകൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 6 മാസത്തെ ട്രെയിനിങ് കൊടുത്ത ആളുകളായിരിക്കും നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത്. അത് വളരെ സങ്കീർണങ്ങളായ ഔഷധങ്ങൾ ലോകത്തുണ്ട്, വളരെ സങ്കീർണങ്ങളായ ഔഷധങ്ങൾ. ഇപ്പൊ തന്നെ ലോക ആരോഗ്യത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ കൊടുക്കുന്ന ഒട്ടു വളരെ മരുന്നുകൾ ചോദ്യം ചെയ്യപ്പെടുന്നവയാണ്. ഇപ്പം നമ്മളെടുക്കുന്ന MMR ജാബ്, മംസ്, മീസിൽസ്, റൂബല്ല എന്ന് പറയുന്നതിന് കൊടുക്കുന്ന മരുന്നിലെ റൂബല്ലയ്ക്ക് കൊടുക്കുന്ന അതിൻ്റെ ചേരുവ, നമ്മൾ വാക്സിനായിട്ട് കൊടുക്കുന്ന MMR വാക്സിൻ, വാക്സിൻ കൊടുക്കുമ്പോൾ വാക്സിനുകൾക്ക് പൊതുവെ വരുന്ന ഒരുപാട് സൈഡ് എഫക്റ്റുകളുണ്ട്. അവ സൂക്ഷിക്കേണ്ട ശീതീകരണിയുടെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അവ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇവയൊക്കെ ശ്രദ്ധിക്കാതെ, പലപ്പോഴും പല ജനിതകങ്ങളുടെയും വ്യത്യാസങ്ങൾ തിരിച്ചറിയാതെ കുട്ടിക്ക് കൊടുക്കുമ്പോൾ റൂബല്ലയിലെ മെർക്കുറി കയോൺസ് പ്രതിപ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായാണ് ഓട്ടിസം ഉണ്ടാകുന്നതെന്ന് 3 ഗംഭീരന്മാരായ ഗവേഷകന്മാരായ പിശകുരന്മാർ അഭിപ്രായപ്പെടുകയും ഒച്ച വയ്ക്കുകയും ലോകത്ത് വലിയ പ്രശ്നമാവുകയും അതിൻ്റെ പേരിൽ വിദേശ രാജ്യത്തൊരിടത്ത് കോടികൾ ചോദിച്ചുകൊണ്ട് കേസ് കൊടുക്കുകയും ചെയ്തു. ഈ അടുത്ത കാലത്താണ് വിക്ക് വന്നു എന്നുള്ള കാരണത്തിന് സ്റ്റാമറിങ്ങിന് കേസ് കൊടുത്ത് കോടിക്കണക്കിന് ഡോളർ നഷ്ടപരിഹാരം അമേരിക്കയിൽ വാങ്ങിച്ചത്. ഇത്തരം വളരെ സങ്കീർണങ്ങളായ ഔഷധങ്ങളുണ്ട്. അപ്പം ഇത് തന്നെ കാരണം വെച്ചാൽ 2 ഡോക്ടർമാർ മറിഞ്ഞപ്പുറത്ത് പോയി, ഒരാളിപ്പോഴും മാറാതെ നിൽക്കുകയാണ്. ഭീഷണികളൊക്കെ ഈ രംഗത്ത് വളരെ ഉണ്ടാവും. ഇപ്പോൾ പോളിയോ വാക്സിൻ നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമല്ല വാക്സിൻ. അത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് വയറിളകുകയാണെങ്കിൽ അതിനകത്ത് ഈ പോളിയോയുടെ സമാനമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാവുന്ന സാധനങ്ങളുണ്ടാവും ആ സിറത്തിനകത്ത്. ആ ഷഡി കഴുകുമ്പോൾ, കൈ കഴുകുമ്പോഴൊക്കെ സൂക്ഷിക്കണം. ഈ കുട്ടി മലമൂത്ര വിസർജനം ചെയ്ത് കഴുകുമ്പോൾ സൂക്ഷിക്കാതെ, അണുനാശകങ്ങൾ ഉപയോഗിക്കാതെ ആ കൈ കൊണ്ട് തള്ള ഭക്ഷണം കൊടുക്കുമ്പോൾ പ്രായമായവർക്ക് പോലും ഈ വാക്സിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് GB സിൻഡ്രോം ഉണ്ടാവും. ഗല്ലിയൻ ബാരി സിൻഡ്രോം എന്നാണ് അതിന് പറയുക. ബാരി ബെയർ എന്ന 2 ഉച്ചാരണങ്ങൾ ഓരോ ദേശത്ത് വ്യത്യാസത്തിൽ പറയും. അതുകൊണ്ട് ഞാൻ ബാരി എന്ന് പറയുമ്പോൾ ബെയർ എന്ന് ഉച്ചരിക്കുന്നവർ കേൾക്കുമ്പോൾ എൻ്റെ ഉച്ചാരണം തെറ്റിപ്പോയി എന്നും പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഗല്ലിയൻ ബാരി സിൻഡ്രോം ഉണ്ടാവും. GB സിൻഡ്രോം എന്ന് പറഞ്ഞ പത്രത്തിൽ ഇപ്പോൾ ഈയിടെ കുറേ കേൾക്കുന്നുണ്ട്. അത് ഈ അടുത്ത കാലത്തായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്ന ഇതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടുണ്ടാകുന്നതാണ്. അത് മാർട്ടിൻ ഡെയിൽ എക്സ്ട്രാ ഫാർമക്കോപ്പിയ 32-ാമത്തെ എഡിഷൻ എടുത്ത് വായിച്ചു നോക്കിയാൽ ഏത് ഡോക്ടർക്കും മനസ്സിലാകാവുന്ന കാര്യമാണ് ഗല്ലിയൻ ബാരി ഇതിൽ നിന്ന് വരുന്നതാണെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള അറിവുകളൊന്നും ജനങ്ങളിലെത്താതെ ഒരു 6 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ ഒരു ആൾ ഈ മരുന്നുകളുമായി വീട് തോറും കയറി കൊടുക്കാൻ തുടങ്ങുമ്പോൾ ബഹുരാഷ്ട്ര കമ്പനികളുടെ മരുന്നുകളുടെ ഒരു വിപണനത്തിൻ്റെ കേന്ദ്രമായി ഇത് മാറും. ഇപ്പോൾ തന്നെ ഷുഗറിൻ്റെ അളവ് ഒക്കെ കമ്പനികൾ നിയന്ത്രിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കമ്പനികൾ മരുന്ന് കൂടുതലായി ഉണ്ടാക്കുമ്പോൾ വിഷഗോരന്മാരെ പ്രീണിപ്പിച്ച് ഷുഗറിന് മുൻപ് ഉണ്ടായിരുന്ന ഒരളവ്, മനുഷ്യ ശരീരത്തിൽ ഇത്ര മുതൽ ഇത്ര വരെ, ഇപ്പം 130 മുതൽ 160 വരെയാണ് ഒരളവ് ഭക്ഷണം കഴിച്ചിട്ട് ഉണ്ടാകാവുന്നത് എന്ന് വെച്ചാൽ, മരുന്നുകളുടെ എണ്ണം കൂടുമ്പോൾ ഇത് 130 എന്നുള്ളത് 110-120 വരണമെന്ന് നിർബന്ധം പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശരീരത്തിനൊക്കെ ഒരുപാട് പരിണാമങ്ങളുണ്ടാവും. അതിനനുസരിച്ച് ഫുഡ് കഴിക്കേണ്ടി വരും. ആ ഫുഡ് കഴിക്കുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ വേറെ ബുദ്ധിമുട്ട് വരും ഇൻസുലിൻ കയറ്റുമ്പോൾ. ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വിൽക്കാനുള്ള ഒരു വിപണന രംഗമായി വൈദ്യശാസ്ത്രവും അധപതിക്കും. ഇത് വൈകാരിക സാക്ഷരതയുടെ കുറവ് കൊണ്ടാണ്. ഒരു ഭിഷഗ്വരന് വൈകാരിക സാക്ഷരത ഉണ്ടായാൽ മാത്രമേ അയാൾ ആവശ്യത്തിനെ മരുന്ന് കൊടുക്കൂ എന്ന് തീരുമാനിക്കൂ.
അയാൾക്ക് കിട്ടുന്ന വൈദ്യ വിദ്യാഭ്യാസത്തെക്കാൾ പ്രധാനപ്പെട്ടത് അയാളുടെ സാക്ഷരതയെ, അറിവിനെ, അയാൾ സാക്ഷരനാകുന്നതിനെ നിയന്ത്രിക്കുന്നത് തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ആ രോഗിയുടെ, തൻ്റെ കുഞ്ഞിനെയും എടുത്തു വന്നിരിക്കുന്ന ഒരമ്മയുടെ മാതൃത്വത്തെ. ആ കുഞ്ഞ് നാളെ ലോകത്ത് ജീവിക്കാനുള്ളതാണെന്നും അതിൻ്റെ ജനിതകം നാളെ രൂപാന്തരപ്പെട്ട് അതിനൊരു കുട്ടി ഉണ്ടാകുമ്പോൾ അത് വികൃതമായിരിക്കരുതെന്നും, അത് ബോൺസായി ചെടി പോലിരിക്കരുത്, അത് അപസ്മാരമുള്ളതായിരിക്കരുത്, ആ കുഞ്ഞിൻ്റെ കുഞ്ഞ് ജനിക്കുമ്പോൾ അത് കുരങ്ങിനെ പോലെ മുഖമുള്ളതായിരിക്കരുത്, അത് ഇതിനേക്കാൾ ഉത്തമമായ ഒരു പരിണാമത്തിന് വിധേയമാകുന്ന വിധമായിരിക്കണം ഞാൻ ഈ മരുന്നുകൾ കൊടുക്കാൻ, അത് ജനിതക സംഭാവനകളിലേക്ക് പോലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത് എന്നൊരവബോധം ഉണ്ടാകണമെങ്കിൽ അയാൾ വെറുതെ ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന് എന്ന് പഠിച്ചിട്ട് എഴുതിയാൽ പോരാ. ആ മരുന്ന് ജനിതക കലകളിൽ ഉണ്ടാക്കുന്ന മാറ്റം, സൈറ്റോളജിയിൽ ഉണ്ടാക്കുന്ന പരിണാമം, ക്രമഭംഗത്തിൽ വരുത്തുന്ന, അതായത് സെല്ലുലർ ഡിഫറൻസിയേഷൻ, സൈറ്റോളജിക്കൽ ഡിഫറൻസിയേഷൻ, സൈറ്റോമോർഫിസം, ഇങ്ങനെ ഒരുപാട് ഘട്ടങ്ങളുണ്ട് ഇതിന്. നമ്മുടെ കോശ വിഭജനത്തിൻ്റെയും കോശ സമഗ്രതയുടെയും കോശ സന്തുലിതാവസ്ഥയുടെയും കോശ സംവേദനത്തിൻ്റെയും ഒക്കെ തലങ്ങളുണ്ട്. അത് വളരെ വിപുലമായ തലമാണ്. അങ്ങ് പെട്ടെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആ ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക പദങ്ങൾ മുഴുവൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊന്നും വരില്ല. അത് എൻ്റെ പരിമിതിയായി എടുക്കണം, ശാസ്ത്രത്തിൻ്റെ പരിമിതിയല്ല. അപ്പോൾ അങ്ങനെയുള്ള തലങ്ങളെക്കുറിച്ചുള്ള ഒരവബോധം ഉണ്ടായെങ്കിൽ മാത്രമേ ആയുർവേദമാവട്ടെ, അലോപ്പതി ആകട്ടെ, അതായത് ആധുനിക വൈദ്യശാസ്ത്രമാകട്ടെ, അലോപ്പതി തെറ്റായ പ്രയോഗമാണ്, അറിയാതെ പ്രയോഗിച്ചതാണ്, ആധുനിക വൈദ്യശാസ്ത്രമാകട്ടെ, ഹോമിയോപ്പതി ആകട്ടെ, ഏതൊരു ഔഷധവും ഒരു ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ ആഹാരമാകട്ടെ ഔഷധമാകട്ടെ, ഇത് ഔഷധത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു ഒരു ദേശത്ത് ഒരു കാലാവസ്ഥയിൽ വളരുന്ന ഒരു സസ്യം അതേ കാലാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു ജീവിയിൽ ഉണ്ടാക്കുന്ന സമതുലിതാവസ്ഥയും മറ്റു വേറൊരു കാലാവസ്ഥയിൽ നിന്ന് വേറൊരു ദേശത്ത് നിന്ന് വേറൊരു ജനിതക സംഭാവനയിൽ നിന്ന് ആഗോളവൽക്കരണം എന്ന് പറയുന്നത് തന്നെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്നതാണ്. ഭൂമിയുടെ ഓരോ ഭാഗവും എടുത്താൽ അത് ഒരുപോലല്ല ഇരിക്കുന്നത്. ഇപ്പോൾ ആവാസ വ്യവസ്ഥ രൂപാന്തരപ്പെടുത്തുമ്പോൾ അതിൽ ഭൂമധ്യരേഖയ്ക്കടുത്തുള്ള ജീവിതം, അവിടെ ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. അത് നമുക്കിപ്പോൾ ഒരു ആൾ ഇപ്പം സന്തോഷ് മാധവൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് കേട്ടാൽ നമുക്കൊരു ഞെട്ടലുണ്ടാകുന്നുണ്ടാവും. ഈ നാട്ടുകാർ ഒരു രാഷ്ട്രീയ നേതാവ് 5 വയസ്സിൽ താഴെയുള്ള പിള്ളേരെയും കൊണ്ടുപോയപ്പോൾ അവരെ പീഡിപ്പിച്ചു, അതൊരു കുട്ടി ഫോട്ടോ എടുത്തു എത്തിച്ചു, അങ്ങനെ കാണിച്ചു, അത് പ്രശ്നമുണ്ടായി. കുറേ ആളുകൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ചിലപ്പോൾ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞേക്കും, അത് അനുയായികളാണ് പറയുന്നത്. പക്ഷെ അവരിൽ പോലും ഒരു വെറുപ്പ് അയാളോടുണ്ടാവും. തീർച്ചയായും ആ തല്ലിക്കൊല്ലുമെന്ന് വിളിച്ച് പറയുന്നവൻ്റെ മക്കളെ ഇയാളുടെ കൂടെ വിടുകയില്ല എന്തായാലും. ഉറപ്പ് ഞാൻ ഉറപ്പായിട്ടും അയക്കില്ല, അയക്കില്ല. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു സന്യാസിയോ പ്രധാനിയായിരിക്കുന്ന ഒരു ദിവ്യനോ ഈ സ്വഭാവദൂഷ്യങ്ങളുണ്ട്, ഒരു മന്ത്രിക്ക് അല്ലെങ്കിൽ മന്ത്രി പുത്രനോ അല്ലെങ്കിൽ പുത്രിക്ക് സ്വഭാവദൂഷ്യമുണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അനുചരനായവനോട് പറയാണ്, മോളവിടെയില്ലേ, ഇങ്ങോട്ടൊന്ന് പറഞ്ഞു വിട്ടാൽ വേണ്ടൂല, അവനെന്തോ സംശയമുണ്ട്, പറഞ്ഞു കൊടുക്കാനാണ്, അധ്യാപികയാണല്ലോ എന്ന് പറഞ്ഞാലും അവളിപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ, വെളിയിൽ പോയിരിക്കുക എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയുള്ളൂ. മറ്റൊരുത്തൻ്റെ കുട്ടിക്കാണ് വരുന്നതെങ്കിൽ വിരോധമില്ലാന്ന് വരുന്നതാണ് ഈ തന്ത്രങ്ങളെല്ലാം. ഇതിന് കാരണം നമ്മുടെ ആവാസ വ്യവസ്ഥ, നമ്മുടെ വികാരങ്ങളിൽ ഉണ്ടാക്കുന്ന പരിണാമങ്ങളുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ റിലേഷൻസ് വരുന്ന സമയത്ത് വിദേശ ജീവിതത്തിൻ്റെ, വൈദേശിക ജീവിതത്തിൻ്റെ ഒരു സംസ്കൃതിയുണ്ട്. ഒന്നിച്ചിരുന്ന് ഇപ്പം വെള്ളം അടിച്ചു, അച്ഛനും മകനും ഒന്നിച്ചാണ് വെള്ളം അടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് നെറ്റിച്ച് വിളിക്കും. നമ്മുടെ ഇവിടുത്തെ ആ സംസ്കാരത്തിൽ അത് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായും വെള്ളം ആരുടെ കൂടെ അടിക്കുന്നെങ്കിൽ പിന്നെ അച്ഛൻ്റെ കൂടെ അടിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കാവുന്ന ഒരു സംസ്കൃതി നമുക്ക് രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. അതാണോ നല്ലത് ഇതാണോ നല്ലതെന്ന് എനിക്കറിയില്ല, ഞാനതിന് തർക്കിക്കാനും ആളല്ല. പക്ഷെ നമ്മുടെ ജീവിതം ഉറപ്പുള്ളതായിത്തീരുന്നത് ഇത്തരം ചില വൈകാരിക ക്ഷമതയുള്ള സംവേദനങ്ങൾ കൊണ്ടാണ്.
അതുകൊണ്ടാണ് ഇവിടെ കലാപങ്ങൾ കുറയുന്നത്. അവിടെ കലാപങ്ങൾ കുറയുന്നത് ഒന്നിച്ച് വെള്ളമടിക്കുന്നതുകൊണ്ടായിരിക്കും. അത് പ്രകൃതിയുടെ ഒരു നിശ്ചയം. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ പ്രകൃതികൾ കൂട്ടി യോജിക്കുമ്പോൾ വർണ്ണസങ്കരങ്ങളുണ്ടാവും. ആ വർണ്ണസങ്കരങ്ങളെ സൃഷ്ടിച്ചിട്ട് പരിഹാരം കാണുക എന്നതിനേക്കാൾ എളുപ്പം അതാത് വർണ്ണങ്ങൾക്ക്, അതാത് ദേശങ്ങൾക്ക് അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള അനുമതി കൊടുത്തുകൊണ്ട് ഇൻ്റർനാഷണൽ റിലേഷൻസ് നിലനിർത്തുക എന്നുള്ളതാണ് ഉചിതമായ വ്യവസ്ഥ. പക്ഷേ ഇവിടുന്ന് പോകുന്നവർ അവിടുത്തെ അത്ഭുതം കണ്ട് തിരിച്ചു വന്നിട്ട് അത് ഭൗതിക പുരോഗതിയോ അല്ലെ മറ്റു കാര്യമോ ആണെങ്കിൽ അതിന് സമാനമായി ആ ജീവിതം രൂപപ്പെടുത്താമെന്ന് ചിവിടെ ജീവിക്കുമ്പോൾ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇതാണ് ഇതിൻ്റെ പ്രശ്നം, സങ്കീർണത ഇതാണ്. അത് അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ജനിതകത്തിന്, നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ ഇപ്പം ഉദാഹരണത്തിന് നമുക്കിവിടെ ഇപ്പം കേരളത്തെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ മഴ, വെയിൽ, അതുപോലെ തന്നെ മഞ്ഞ്, ഇങ്ങനെ മൂന്ന് അവസ്ഥയെ നമുക്കുള്ളൂ. നമുക്കല്ലാതെ ഋതുക്കൾ ആരും നമ്മുടെ ഇവിടെ ഇല്ല. ആ ഋതുക്കളുള്ള ദേശമില്ല. ഋതുക്കളിൽ ചിലതേ ചിലയിടത്തുള്ളൂ. കാളിദാസൻ ഋതുസംഹാരം എഴുതുമ്പോൾ ആറ് ഋതുക്കളെക്കുറിച്ചും എഴുതിയെങ്കിൽ അതിന് വെളിയിൽ നിന്നുകൊണ്ട് എഴുതണം. അപ്പോൾ നമുക്കിവിടെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. കാരണം നമ്മുടെ യഥാർത്ഥത്തിലുള്ള മഴക്കാലം ഈ വർഷമെന്ന് പറയുന്ന ഋതുവിനകത്തല്ല വരുന്നത്. അത് വളരെ പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ച്. അതായത് ഈ രോഗങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുന്നത് പഴയകാലത്ത് അതിനെ അറിഞ്ഞ് ആ ഋതുവിനെ അറിഞ്ഞ് ജീവിക്കുന്ന അച്ഛനമ്മമാർ അതിനനുസരിച്ചുള്ള സംവേദനം കൊടുക്കാവുന്നൊരു വൈകാരിക സാക്ഷരത അവർക്കുണ്ട് പ്രകൃതിയോട് ചേർന്ന്. നമുക്കിവിടെ ഇടവപ്പാതിയിൽ മഴ തുടങ്ങും. ചിങ്ങമാകുമ്പോഴേക്ക് വർഷകാലം ഋതുവിൻ്റെ സംവേദനം അനുസരിച്ച് രൂപാന്തരപ്പെടുന്നുള്ളൂ. അത് കഴിഞ്ഞൊരു മഴ നമുക്ക് കിട്ടുന്നു എന്ന് പറയുന്നത് തുലാവർഷമാണ്. യഥാർത്ഥ വർഷകാലം നമുക്ക് കിട്ടുന്നത് വർഷത്തിലല്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതിനോട് പ്രതികരിക്കാൻ പറ്റുന്ന ഈ ഇതിനെ മാറ്റാൻ പറ്റണം ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി. ആഗോളവൽക്കരണം കൊണ്ടുവരുമ്പോൾ അമേരിക്കയിലെ ഐതിഹാസികങ്ങളായ സംഭവങ്ങളെ നമ്മൾ വിദ്യാഭ്യാസത്തിലും മറ്റുള്ളതിലും ഇങ്ങോട്ട് സ്വീകരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ കാലാവസ്ഥയും അമേരിക്കയിലെ പോലെ മാറ്റാൻ പറ്റണം. അടിസ്ഥാനപരമായ പ്രകൃതിയെ, സസ്യജാലങ്ങളെ, ജന്തുക്കളെ, അവയുടെ പ്രകൃതത്തെ നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. അവിടെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിന് ചൂടൊരു പ്രശ്നമാകുന്നില്ല, കാരണം ചൂടില്ല അവിടെ. ഇവിടെ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് ചൂടിലേക്കാണ് വീഴുന്നതെങ്കിൽ മാതാവിൻ്റെ പരിചരണം ഒട്ടേറെ ആവശ്യമുണ്ട്. പിതാവിൻ്റെ പരിചരണം കൊണ്ട് പറ്റില്ല. കാരണം വെച്ചാൽ മാതാവിൻ്റെ ഗർഭത്തിൽ കുഞ്ഞ് കിടക്കുന്ന സമയത്ത് മാതാവിൻ്റെ രക്തവും കുഞ്ഞിൻ്റെ രക്തവും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടായിരിക്കുമ്പോൾ, കോശങ്ങളുടെ വളർച്ച അതിനായി അനുസരിച്ചായിരിക്കുമ്പോൾ, കുഞ്ഞ് വളരേണ്ട ആദ്യത്തെ ആറു മാസത്തേക്ക് പ്രകൃതി മാതാവിൽ സംവേദനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുമ്പോൾ, ചൂടുള്ള ഒരു പ്രകൃതത്തിൽ അമ്മയുടെ ശരീരം തണുത്താണ് കുഞ്ഞിനെ സംരക്ഷിക്കുന്നതെങ്കിൽ ആ തണുപ്പ് അച്ഛനുണ്ടാവില്ല, ആയക്കുണ്ടാവില്ല. അപ്പോൾ ഇതിനെ പെറ്റിട്ട് ആയയുടെ കൈ കൊടുത്തിട്ട് അച്ഛൻ്റെ കൈ കൊടുത്തിട്ട് നേരെ ഫോറിനിലേക്ക് പറക്കുന്ന ഒരു സംസ്കാരവും സംവേദനവും ഈ ഉഷ്ണമേഖലാ രാജ്യത്തുണ്ടാക്കി കഴിഞ്ഞാൽ ഈ കുഞ്ഞ് ഒരു ആൻറ്റി എലമെൻ്റായി അതിൻ്റെ ശരീരത്തിൽ രൂപാന്തരപ്പെടുകയാണെങ്കിൽ നാളെ അത് സാമൂഹ്യ ദ്രോഹ രംഗത്ത് എങ്ങനെയായിരിക്കും, സാമൂഹിക പ്രശ്നത്തിൽ എങ്ങനെയായിരിക്കുമെന്ന് പഠിക്കാൻ പറ്റുന്ന വിധം ലോലമായി പഠിക്കുന്ന ഒരു പഠന രീതി വൈകാരികമായി അമ്മയ്ക്കുണ്ടാവണം. ഏതോ ആളിനെ അനുകരിക്കാൻ ഓടുമ്പോൾ ആ ദേശത്തിന് രൂപാന്തരപ്പെട്ടത് നൂറ്റാണ്ടുകളിലൂടെ ആയിരിക്കും ഒരു അറിവ് രൂപാന്തരപ്പെടുന്നത്. അല്ലാതെ ഇന്നൊരു ബുദ്ധിജീവി വന്നിട്ട് നാളെ രാവിലെ, അതുകൊണ്ടാണ് ഒരാൾ നാളെ രാവിലെ കണ്ണടച്ചിരുന്ന് മറ്റന്നാൾ രാവിലെ ലോകത്തിലെ അറിവ് മുഴുവൻ നേടി എന്ന് പറയുക. പാരമ്പര്യാർജിതമായിരിക്കുന്ന അറിവുകളെ പൂർണ്ണമായി നിഷേധിക്കുകയും യുക്തിവാദത്തിൽ അറിവ് നേടി എന്ന് പറഞ്ഞ് യുക്തി മാത്രം വെച്ചുകൊണ്ട് കുറേ ആളുകൾ രംഗത്ത് വരികയും സ്വന്തം ജീവിതം തകർന്നു പോകുമ്പോഴും തൻ്റെ യുക്തിവാദം ശരിയാണ് എന്ന് ലോകരെ പഠിപ്പിക്കാൻ വെമ്പൽ കൊണ്ട് ലോകരെ കൂടെ അതുപോലെ നശിപ്പിക്കാൻ ഒരുങ്ങുകയും താൻ അത്ഭുതസിദ്ധനായിരിക്കുന്നു, തനിക്ക് ദൈവം വെളിപാട് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നശിച്ച തൻ്റെ ജീവിതം പോലെ മറ്റുള്ളവൻ്റെ ജീവിതമാക്കി തീർക്കാൻ വെളിപാട് പുസ്തകവുമായി കുറേ സിദ്ധപുരുഷന്മാർ ദൈവരൂപത്തിൽ രംഗത്തേക്ക് വരികയും കുടുംബങ്ങളുടെ ജീവിതവും കുടുംബത്തിൻ്റെ ആശ്വാസ്യമായ നിലപാടും തകർത്ത് കളയുകയും
താനൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താവാണ്. തനിക്ക് താല്പര്യമുള്ളപ്പോഴെല്ലാം രാഷ്ട്രം തൻ്റെ താല്പര്യത്തിലൂടെ കൊണ്ടുപോകും. അല്പകാലസ്ഥിതമായ തൻ്റെ ജീവിതത്തിൽ താൻ ഭരണനിർവഹണ രംഗത്തുണ്ടാക്കുന്നതാണ് സത്യം എന്ന് ലോകരെ പഠിപ്പിച്ച് താൽക്കാലികമായ ആവശ്യത്തിന് ബാക്കിയുള്ളവയെ മുഴുവൻ തച്ചുടയ്ക്കുവാൻ കുട്ടിക്കുരങ്ങന്മാരായ ചെറുപ്പക്കാരെ ആവേശം കൊള്ളിച്ച് വിടുകയും പുറകിൽ മിണ്ടപ്രാണികളായി നേതാക്കന്മാരിയ്ക്കുകയും ചെയ്യുന്ന പ്രവണത വരികയും ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടി ആടിത്തകർക്കുന്ന ഒരു രംഗവേദിയിൽ വൈകാരിക സാക്ഷരതയ്ക്ക് സ്ഥാനം ഉണ്ടാവില്ല. ഇതിന് മാറി മാറി സ്തുതി പാടുന്ന മാധ്യമങ്ങൾ രംഗത്തെത്തുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവരുടെ അന്തർനേത്രങ്ങൾ ഒരിക്കലും തുറക്കില്ല. അതാണ് പ്രശ്നം. അത് അതിൻ്റെ സങ്കീർണത മനസ്സിലായി. അത്തരമൊരവസ്ഥയിലാണ് നാഷണൽ റൂറൽ ഹെൽത്ത് പ്രോഗ്രാം രംഗത്ത് വരുന്നത്, മിഷൻ. ആ മിഷൻ രംഗത്ത് വരുമ്പോൾ അവർ കുറേ പേരെ പഠിപ്പിച്ചു. 6 മാസത്തെ ട്രെയിനിങ്ങേ ഉള്ളൂ. 5 കൊല്ലം MBBS കഴിഞ്ഞ് പിന്നെ MD മറ്റ് കാര്യങ്ങളോ പഠിച്ചാൽ പോലും മനുഷ്യ ശരീരത്തിൻ്റെയോ മനുഷ്യ വൈകാരികതയുടെയോ മനുഷ്യൻ്റെ അന്തർദൃഷ്ടിയുടെയോ ഭാവങ്ങൾ തനിക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് തനിക്ക് മുമ്പ് പഠിച്ച പരിചയസമ്പന്നനായ ഒരുവൻ്റെ കൃതഹസ്ഥമായ അവസ്ഥയിൽ നിന്ന് ഉൾക്കൊള്ളണമെന്ന് പറയുന്ന ഒരു അറിവാണ് നമ്മൾ എടുത്തു കളഞ്ഞിരിക്കുന്നത്. ഇത് സന്യാസത്തിലും ബാധകമാണ്, ഇത് ഭരണത്തിലും ബാധകമാണ്. ഇപ്പം ഇന്നലെ ഇവിടെ ഭരിച്ച അക്ബറിൻ്റെയും മിനിങ്ങാന്ന് ഇവിടെ ഭരിച്ച ശിവജിയുടെയും അതിന് മുമ്പ് ഇവിടെ ഭരിച്ചിട്ടുള്ളതായ എണ്ണമറ്റ രാജാക്കന്മാരുടെയും ജനകൻ മുതലായ രാജാക്കന്മാരുടെയും ചരിത്രപരമായി എത്രയെത്ര രാജാക്കന്മാർ ഭരിച്ചുവോ അവരുടെ ഭരണകാലത്ത് വന്നിരിക്കുന്ന നിയമങ്ങളും അതിൻ്റെ പോരായ്മകളും അത് വരുത്തി വെച്ചിട്ടുള്ള വൈകല്യങ്ങളും അത് തന്ന സൗഭാഗ്യങ്ങളും ഒക്കെ പരമ്പരയെ പോന്നിരിക്കുന്നതിനെ മുഴുവൻ ഉൾക്കൊള്ളുമാറും. അതിലൊന്നിനെയും മാറ്റി നിർത്താതെ, അല്ലാതെ എനിക്കിന്ന് തോന്നിയ ഒരെണ്ണമാണ് ശരിയെന്നൊരു സിദ്ധൻ പറഞ്ഞാൽ ഉടനെ അത് അംഗീകരിക്കാൻ, ഞാൻ ഇന്നൊരെണ്ണം കണ്ടുപിടിച്ചിരിക്കുന്നു എന്നൊരു ഭരണാധികാരി പറഞ്ഞാൽ ഉടനെ അതിനെ അംഗീകരിക്കാൻ, അവൻ്റെ ദുഷ്ട വൈകാരികതയ്ക്ക് അനുഗുണമായി അവന് നേതൃത്വം കിട്ടുവാനും അവനെല്ലാം തച്ചുടച്ച് അവൻ്റെ വളരെ മോശമായിരിക്കുന്ന വികാരം മുഴുവൻ നടപ്പാക്കാനും കുറേ അണികളും ചേർന്ന് നടത്തുന്ന ഉപജാപങ്ങളായി മതങ്ങളും രാഷ്ട്രീയവും എല്ലാം അത് പതിച്ചിരിക്കുക. ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായി സ്വാമിജി. ഒരാളെയും ചെന്ന് തൊടാൻ പറ്റില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ അരങ്ങ് തീർക്കാൻ ചില ജീവികളെയൊക്കെ പിടിക്കുകയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് നീങ്ങുമ്പോൾ സ്വഭാവമൊക്കെ മാറും. എനിക്ക് തോന്നുന്നു നമ്മൾ അന്ന് പറയുന്ന സമയത്ത് പറഞ്ഞതിൽ എത്തി എന്നുള്ളതിന് കാരണം ഇതൊരു പ്രത്യേക മതവിഭാഗത്തെ ഉൾക്കൊള്ളിച്ചാണെന്ന് തോന്നൽ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഉണ്ടായി എന്നുള്ളതാണ് അത് കഴിഞ്ഞുള്ള വസ്തുത. മാധ്യമങ്ങളിൽ നിന്ന് ഒരുപാട് ഫോൺ കോളുകൾ പോയി. അതിൻ്റെയും കൂടി ഫലമാണ് ആ സന്യാസിമാരുടെ ഒരു സമ്മേളനം. തെറ്റിദ്ധരിച്ചാണെങ്കിലും ശരിയായി ധരിച്ചാണെങ്കിലും അവരുടെ സമ്മേളനം ഉണ്ടായത് അതുകൊണ്ടാണ്. അത് വരരുതായിരുന്നു. തെറ്റ് ചെയ്യുന്നവൻ ആരായിരുന്നാലും അവനെ തെറ്റുകാരനായി മാത്രമേ കാണാവൂ. ഏത് തെറ്റ് ആര് ചെയ്യുന്നുവോ അതിന് ശിക്ഷിക്കാൻ മാന്യമായ മെതഡുണ്ട്. ഇനി അല്ല അന്വേഷണം നടത്തുകയാണെങ്കിൽ ഗവൺമെൻറ് ചിലതിൽ സ്വയം ഗവൺമെൻറ് കയറി അന്വേഷണം നടത്തുകയും കേസെടുക്കുകയും മറ്റതിന് നിങ്ങൾ തെളിവും കൊണ്ടുപോകുമെന്ന് ജനങ്ങളോട് പറയുകയും ചെയ്യുക. ഞാനതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു വെള്ളം കൊടുക്കുന്ന തങ്ങൾമാരുണ്ട്, പരാതി എഴുതി തന്നാൽ അന്വേഷിക്കാം. ബാക്കിയുള്ളിടത്തെല്ലാം ഇങ്ങനെ ജനങ്ങൾ പരാതി എഴുതി തന്നിട്ടായിരിക്കുമോ അന്വേഷിച്ചത്? അത് ചോദ്യം മനസ്സിലായി. അത് പറഞ്ഞ ആ മിനിസ്റ്റർക്ക് അല്ലെങ്കിൽ ആ ഭരണാധികാരിക്ക് അതും അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന് വൈകാരിക സാക്ഷരത ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ഒരു വാർത്ത ജനങ്ങളിൽ എത്ര മാറ്റം ഉണ്ടാക്കും, എത്ര ജനങ്ങൾ ആ ഭരണാധികാരിയിൽ നിന്ന് അകലും. എന്തിന് പരാതി എഴുതി തരണം? തെറ്റുണ്ടെങ്കിൽ പരാതി എഴുതി തന്നിട്ട് വേണോ ഗവൺമെൻറ് ശിക്ഷ തീരുമാനിക്കാൻ? എന്തു പ്രത്യേകതയാണ് അത്തരം വ്യക്തികൾക്ക് കൂടുതലായി ഉള്ളത്? മനസ്സിലായി. ആരും പരാതിയൊന്നും എഴുതി തരേണ്ട ആവശ്യമില്ല. തെറ്റാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ ഞാനായിരുന്നാലും ഞാൻ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ താലോലിക്കുന്നു എന്ന തോന്നൽ ജനതയ്ക്ക് ഉണ്ടാവരുത്. അത് അവരുടെ വൈകാരിക സാക്ഷരതയെ ശക്തമായി ബാധിക്കും. അനൗപചാരികമായി ഔപചാരികമായി വൈകാരിക സാക്ഷരതയുള്ള വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നില്ല.
മാറി മാറി വരുന്ന ഭരണകർത്താക്കൾക്ക് അവർക്കിഷ്ടമുള്ള സിലബസുകളും പ്രശ്നങ്ങളും കൊണ്ടുവയ്ക്കുമ്പോൾ ഒന്നാമത് സിലബസിലുള്ളത് ജനങ്ങൾ പഠിക്കില്ല എന്നവർ മനസ്സിലാക്കുന്നില്ല. അനൗപചാരികമായി ഒട്ടേറെ വിദ്യാഭ്യാസം ജനങ്ങൾക്കിന്ന് ലഭിക്കുന്നുണ്ട്. അവന് കാണാനും കേൾക്കാനുമുള്ള അവസ്ഥ വളരെ വലുതായിട്ടുണ്ട്. ഇത് വലിയൊരു സങ്കീർണമായ പ്രശ്നമാണ്. ഒരു സുപ്രഭാതത്തിലൊരു നിയമം കൊണ്ടുവരിക, അങ്ങനെ വരുമ്പോൾ ജനം അത് ചിന്തിക്കും. ഈ ഒരു തലമാണ് ആഗോളവൽക്കരണം വരുത്തി വയ്ക്കുന്ന വലിയ വിന. അപ്പോൾ ആഗോളവൽക്കരണത്തെ നമ്മൾ ഒരു കൈകൊണ്ട് സ്വീകരിക്കുകയും സ്വീകരിച്ചില്ലെന്ന് ജനത്തെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ചില ആസൂത്രിത നയങ്ങൾ സ്വീകരിക്കുകയും അതിന് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനുകളെ പൂർണ്ണമായി ഏൽപ്പിക്കുകയും നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനുകൾക്ക് പുറത്തുനിന്ന് വരുന്ന പണത്തെക്കുറിച്ച് ഗവൺമെൻറ്റിന് കൃത്യമായ കണക്കുകൾ ഉണ്ടായിരിക്കുക. കണക്കിൽപ്പെട്ടും കണക്കിൽപ്പെടാതെയും വരുമ്പോൾ, കണക്കിൽപ്പെട്ടത് മാത്രമാണ് വരുന്നതെന്ന് ധരിക്കണ്ട, മനസ്സിലായി? കണക്കുള്ളത് ഇത്രയുണ്ട് എന്ന് മാത്രം അത്രേ പറയാൻ പറ്റൂ. അതിലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു സായിപ്പ് ഇവിടെ വന്ന് ഇൻ്റർനാഷണൽ ടൂറിസത്തിൻ്റെ ഫലമായി ജീവിക്കുകയാണെങ്കിൽ അവിടെ ഞാൻ മുമ്പ് പറഞ്ഞതാണ് അവിടുത്തെ നിയമം വേറൊന്നാണ്. അപ്പോൾ ഇത്തരം നിയമങ്ങളെല്ലാം കൂടെ സങ്കീർണമായി കിടക്കുന്നിടത്ത് നമ്മളുടെ ഭരണഘടന പോലും അപ്രസക്തമായി പോകും ലോകമൊന്നാകുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർ ഒന്നിച്ചിരുന്ന് ഭരണഘടനയെല്ലാം എടുത്തു കളഞ്ഞ് എല്ലാ സ്ഥലത്തെയും ഇൻഡിവിജ്വൽ നിയമങ്ങൾ മുഴുവൻ കളഞ്ഞ് ഒറ്റ സിവിൽ നിയമവും ഒറ്റ ക്രിമിനൽ നിയമവും ലോകത്തിനൊന്നാകെ ഉണ്ടാക്കുന്നുവെങ്കിൽ അത് സത്യമാണ്. അത് വളരെ ആലോചിക്കേണ്ട കാര്യം. നമ്മുടെ രാജ്യത്ത് ഒരുപാട് നിയമങ്ങളുണ്ട്. അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഗവൺമെൻറ് ഭരിക്കുന്ന ഈശ്വര സന്നിധാനങ്ങളില്ല. നമ്മളിവിടെ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഭരണം കൈയാളുന്നവർ കൊണ്ടുകിടക്കുകയാണ്. ആര് മാറി മാറി വരുന്നോ അവരുടെ അത് ഭരിച്ചേ പറ്റൂ. ഇത്രയും ആഗോളവൽക്കരണവും എന്താ പറയുക സ്വകാര്യവൽക്കരണവും നടക്കുന്നതിനിടയിൽ ആശ്രമങ്ങൾ ഏറ്റെടുക്കുന്നതിനെ പറ്റി ചിന്തിക്കുകയാണ് ഗവൺമെൻറ്. ഒരു ഭാഗത്ത് വൈദ്യശാസ്ത്രവും മറ്റുള്ളതുമെല്ലാം സ്വകാര്യവൽക്കരണത്തിന് കൊടുക്കാൻ ഒരുങ്ങുകയും സ്വകാര്യവൽക്കരണത്തെ എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മുഴുവൻ സ്വകാര്യവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ ആധ്യാത്മിക കേന്ദ്രങ്ങളെ കൂടി ഗവൺമെൻറ് ഏറ്റെടുക്കാൻ ചിന്തിക്കുന്നുവെന്നും കൂടെ പറയുകയാണ്.